ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും നല്ലൊരു വെറൈറ്റി സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബർഗറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നിട്ട് നിങ്ങൾ ഈ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ സൂപ്പർ ബർഗർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഈ ചിക്കൻ നമുക്ക് ഒത്തിരി ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ അതിൻ്റെ ബാക്കി ഓയിലിലോട്ട് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് സവോള, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം തക്കാളിയൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ച ചിക്കൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാനിത് ഇവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. ഇനി എങ്ങനെയാണ് ഈ ബർഗർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബർഗർ ബണ്ണാണ്. ഇനി നമുക്ക് ഈ ബണ്ണെല്ലാം നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ ബണ്ണും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 പാക്കറ്റ് വെജ് മയണൈസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബർഗറിൻ്റെ എല്ലാ പീസിലും ഇതുപോലെ മയണൈസ് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ബണ്ണിലും 2 സൈഡിലും മയണൈസ് തേച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ബൗളിൽ കുറച്ച് ടൊമാറ്റോ സോസും വേറൊരു ബൗളിൽ കുറച്ച് ചീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് മയണൈസ് തേച്ച് വെച്ചിരിക്കുന്ന ബണ്ണിൽ അടിയിലെ കട്ടിയുള്ള ഭാഗം എടുത്തിട്ട് അതിലോട്ട് 3-4 സ്പൂൺ നമ്മുടെ ചിക്കൻ മിക്സ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബണ്ണിൻ്റെ മുകളിലെ ഭാഗം വെച്ച് ഇതുപോലെ കവർ ചെയ്യാം.
ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം. ഇനി ടൊമാറ്റോ സോസ് തേച്ച് കൊടുത്തതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ബൺ വെച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു 6 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഗറാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.